من افترى على الله كذبا. അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? ആരുല്ല, അവൻ തന്നെ വലിയ അക്രമി. وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ مِنْ إِلَّا اللَّهِ وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهِ وَإِذِ اعْتَزَلْتُمُوهُمْ هذا വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. وَإِذِ اعْتَزَلْتُمُوهُمْ എന്ന് പറഞ്ഞില്ലേ, وربطنا على قلوبهم إذ قاموا എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ ഉള്ള ഒരു വിഷയം, വളരെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു ആയത്താണ് ഈ ആയത്ത്. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. وإذ اعتزلتموهم നിങ്ങൾ അവരുമായി വെടിഞ്ഞപ്പോൾ, അവരെ നിങ്ങൾ വെടിഞ്ഞപ്പോൾ, എഴുത്തസല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിന, എല്ലാം ഒഴിവാക്കാം, അവരുമായി നിങ്ങൾ വേർപിരിഞ്ഞപ്പോൾ, ഇരെഴുത്തസൽത്തുമോഹും അവരെ നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ, ആരെ ഒഴിവാക്കിയപ്പോൾ, തങ്ങളുടെ കുടുംബങ്ങളെ ഒഴിവാക്കിയപ്പോൾ, തങ്ങളുടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒഴിവാക്കിയപ്പോൾ, അതാ وَإِذِ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ اللَّهُوِنْ قُرَمَ أَوَرْ آرَادِكِنَّا آرَادِكَانْ وَيَنْدِ أَوَرْ نُرْمِجْ وَجَّا أُنْدَاكِ وَجَّا بِمْبَنْغَلَيُمْ دَيْبَنْغَلَيُمْ أَوَرَيُمْ نِنْغَلْ بِدِنْيَا بُولْ أَرُوْدَا إِي യുവാക്കൾ യുവാക്കളോടാണ് പറയുന്നത്. ഇത് അള്ളാഹുവാണ്, അതല്ല അവരുടെ നേതാവാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, അവരെ നിങ്ങൾ വെടിഞ്ഞപ്പോൾ, അവരെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയെയും നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ, നിങ്ങൾ വെടിഞ്ഞപ്പോൾ, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളെയും അവരെയും, ഈ അവർ എന്ന് പറഞ്ഞാല കുടുംബങ്ങൾ, പിന്നെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ അല്ലെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഇവരൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ എഴുത്തിസാൽ ഉസ്ലത്ത് നോക്കട്ടില്ലേ, ഉസ്ലത്ത്, ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ദുനിയാവിന്റെ എല്ലാം ത്യജിക്കലാണ്, ഏകാന്തവാസത്തിനാണ് ഉസ്ലത്ത് എന്ന് പറയാം. അതാണ് അവരെ നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ, ഈ യുവാക്കൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്തു നിന്ന് ഈ നാട്ടിലെ പ്രമാണിമാരുടെ മക്കളായിരുന്നു ഇവർ, ആ നാട്ടിലെ പ്രമാണിമാരുടെ മക്കളായിരുന്നു ഈ യുവാക്കൾ, എല്ലാം അവരെ ഉപേക്ഷിച്ചപ്പോൾ ലൗകികമായ സൗകര്യങ്ങളും സുഖങ്ങളും തങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു, അവരൊന്ന് മൗനികളായിരുന്നുവെങ്കിൽ ലൗകികമായ ആഡംബരങ്ങളിൽ അവർക്കും ലയിച്ചു ചേരാമായിരുന്നു, അവർക്കൊന്നും ഇണ്ടാതിരുന്നുവെങ്കിൽ. പക്ഷെ അവരതിന് തയ്യാറായില്ല, അവർ തങ്ങളുടെ ആദർശത്തെ ഉറക്കെ പ്രഖ്യാപിച്ചു, രാജാവിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ, അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാതെ അള്ളാഹുവിന്റെ ദീനുമായി ഇറങ്ങി തിരിക്കാൻ അവർ തയ്യാറെടുത്തപ്പോൾ, ഇരുത്തുമോഹും അവരെ നിങ്ങൾ വെടിഞ്ഞപ്പോൾ, അള്ളാഹു അല്ലാത്ത അവരുടെ ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ വെടിഞ്ഞപ്പോൾ, ഒഴിവാക്കിയപ്പോൾ, ഈ ഗുഹയിലേക്ക് നിങ്ങൾ കേറൂ എന്നവരോട് പറഞ്ഞു. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ ആ ഗുഹാവാസികളുടെ അമീറായിരുന്ന ആള് പറഞ്ഞു. എന്തായാലും എപ്പോൾ പറഞ്ഞു? അവർ അവരുടെ എല്ലാം ത്യജിച്ചപ്പോൾ, അവരുമായി പറ്റ റിസലത്ത്, അവരെ പറ്റേ കൈവടിഞ്ഞപ്പോൾ, മുന്നിൽ ഒന്നും പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് തവക്കുലാക്കാൻ, അള്ളാഹുവിൽ തവക്കുലാക്കി ആടെ ഇറങ്ങി തിരിച്ചപ്പോൾ
ഈ ഗുഹയിൽ നിങ്ങൾ കയറൂ, എന്നിട്ട് എന്ത് ചെയ്യൂ, നിങ്ങൾ ഈ പിന്നെ ഗുഹയിൽ കയറിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യും. ഇൻഷുറുലക്കും റബ്ബുക്കും റഹ്മത്തി, അവന്റെ റഹ്മത്തിനെ അവൻ നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർപ്പിടവും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും എന്നാണ്. ഇതെപ്പോഴാ പറയണത്? അവരുമായി അണ്ട് ഈ ഇത്തസല എന്ന് പറഞ്ഞാൽ അവരേറ്റ് വെടിഞ്ഞു, അവരേറ്റ് പിരിഞ്ഞു, പിരിഞ്ഞപ്പോൾ മനസ്സിലായേ, അതാണ് അത് വലിയൊരു വിഷയമാണ്. ഉസ്ലത്ത് അള്ളാഹുവിലേക്കാണ് മുറിഞ്ഞു ചേർന്നു അവർ. അവരുമായി തങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച്, വരാനിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്, ബുദ്ധിമുട്ടുകളെ കുറിച്ച്, നാടും വീടും കുടുംബവും അധികാരങ്ങളും പ്രമാണിത്വം ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു പോയാൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ എന്ത് സംഭവിക്കും? അതൊരു ചോദ്യമല്ല. ഉസ്ലത്തിനെ കുറിച്ച് നമ്മളൊക്കെ വേളാറുണ്ട്. ഉസ്ലത്തിനെ കുറിച്ച് വേളറിയുമ്പോ അവസാനം ചോദിക്കുന്ന ചോദ്യം തരുന്നാൽ സാർ ഈ കാലത്ത് ഇപ്പൊ എങ്ങനെ നടക്കുന്ന അല്ലേ, എങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങൾ ഒഴിവാക്കാനുള്ള മനസ്സിന്റെ വേപ്പൊതു വിഷമം, ഹൃദയത്തിന് അതിന് സാധിക്കുന്നില്ല, എങ്ങനെ ഇതൊക്കെ കൂടെ ഒഴിവാക്കുക, ഇതെങ്ങനെ വിടും, എങ്ങനെയാണ് കുടുംബത്തെ ഉപേക്ഷിക്കുക, ആദർശ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേരാൻ വേണ്ടി കുടുംബത്തെ എങ്ങനെ ഉപേക്ഷിക്കും, എങ്ങനെ സമ്പത്ത് ഉപേക്ഷിക്കും, ജോലി എങ്ങനെ ഒഴിവാക്കും, കൊടുക്കണ്ട. الله أكبر الله أشهد أن لا إله أشهد أن لا إله إلا الله اللهم صل على محمد.
لا إله إلا الله والصلاة والقائمة. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തങ്ങളുടെ ദീനുമായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞു ചേരാൻ അവർ തീരുമാനിച്ചു. അപ്പോഴാണല്ലോ ഒഴിവാക്കൽ, കുടുംബത്തേക്ക് ഒഴിവാക്കി. ഇദ്ദസൽതുമൂഹും, നിങ്ങൾ അവരുമായി വേർ പിരിഞ്ഞപ്പോൾ, വിട പറഞ്ഞപ്പോൾ, വമാ യഖ്ബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയും നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ, നിങ്ങൾ ഗുഹയിൽ പ്രവേശിക്കൂക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമാക്കി തരും, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വിശാലമാക്കി തരും. നിങ്ങൾക്ക് അല്ലാഹു എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെ അവൻ സൗകര്യപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. ആദ്യം അവര് അല്ലാഹുവിനോട് ദുആ ചെയ്ത് തന്നെയാണ് അല്ലെ, എന്ത് ഞങ്ങൾക്ക് കാര്യങ്ങൾ നിന്റെ റഹ്മത്തിന് ഞങ്ങൾക്ക് ചുരിഞ്ഞു തരണം, നിങ്ങളുടെ ഹയ്യലനാമിൻ അംരിന റഷദ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരണം എന്നാണ്. അപ്പോ അവരങ്ങനെ ദുആ ചെയ്തു, ആ ദുആ ഫലിച്ചത്, ആ ദുആ അല്ലാഹു സ്വീകരിച്ചതപ്പോഴാണ് അവർ ആ ദുആ ചെയ്യുകയും ആ പ്രതീക്ഷയിൽ അല്ലാഹു തങ്ങൾക്ക് റഹ്മത്തിനെ വിശാലമാക്കി തരും എന്ന ദൃഢതയോടുകൂടെ അവർ അവരുടെ നാടുകാട്ടുകാരെയും അവരുടെ ശത്രുക്കളെയും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ പെട്ടവരെയും അവരുടെ ഭരണാധികാരികളെയും ഒക്കെ അവരങ്ങട്ട് പിരിഞ്ഞ് പോന്നപ്പോ അല്ലെ, അവരങ്ങ് മുറിഞ്ഞു ചേർന്നു. ഇനി എന്താന്നുള്ളത് ഒരു പ്രതീക്ഷ, ലക്ഷ്യമൊന്നുമില്ല. ഇനി എന്താ, എന്തു ആവാ, എവിടേക്കാ പോണത്, എങ്ങോട്ടെങ്കിലും ഇറങ്ങാണ്. നാളെ എന്ത് സംഭവിക്കും, നാളത്തെ കുറിച്ച് ഒരു ചിന്തയില്ല. നാളെ എന്താ അതൊന്നുമില്ല. അല്ലാഹി തവക്കൽ, അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അപ്പോൾ അല്ലാഹു അവർക്ക് റഹ്മത്തിനെ വിശാലമാക്കി കൊടുത്തു. അപ്പോൾ അല്ലാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമ്മള് ഹിജ്റയെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഹിജ്റ സ്വഹാബികൾ ഹിജ്റ പോന്നു. ഹിജ്റ വരുമ്പോൾ മദീനയിലുള്ളവർ അൻസാറുകൾ അവരുടെ സമ്പാദ്യത്തിൽ പകുതി കൊടുക്കാൻ തയ്യാറായിരുന്നു. ഭാര്യമാരിൽ രണ്ടും മൂന്നും ഭാര്യമാരുള്ളവർ ഭാര്യമാരെ തൊലാക്ക് ചെയ്ത് ചൊല്ലി ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വരെ തയ്യാറായി. പക്ഷേ അതൊന്നും ഹിജ്റക്ക് ഒരുങ്ങുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം അല്ല. ഹിജ്റക്കൊരുങ്ങുമ്പോൾ അവർക്കതൊന്നും ലക്ഷ്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുദ്ദേഹപുല്ലങ്ങളും ഗാറു തൗറിൽ പ്രവേശിച്ചു, തൗറു ഗുഹയിൽ പ്രവേശിച്ചു. തൗറു ഗുഹയിൽ പ്രവേശിക്കുമ്പോൾ ശത്രുക്കൾ തങ്ങളുടെ ഗുഹയുടെ മുകൾ ഭാഗത്ത് കൂടെ നടക്കുന്ന ചെരുപ്പിന്റെ അവയുടെ കാലിന്റെ പാദങ്ങളുടെ ശബ്ദം കാതുകളിൽ അലയടിച്ചപ്പോൾ ഭയവിഹ്വരനായ സുദ്ദീഖുള്ള കിബ്ർ തങ്ങൾ ചോദിച്ചു, നബിയേ ശത്രുക്കൾ അടുത്തെത്തിയല്ലോ നബിയേ, പിടിക്കപ്പെടാൻ പോവുകയാണല്ലോ നബിയേ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നല്ലാഹ മഅനാ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, ഭയപ്പെടേണ്ടതില്ല സുദ്ദീഖെ, നമ്മളോട് കൂടെ അല്ലാഹു ഉണ്ട് അല്ലേ. എപ്പോ ആ ശത്രുക്കൾ മുകളിലെത്തി നിൽക്കുമ്പോൾ സുദ്ദീഖുൽ അക്ബർ തങ്ങളോട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ. സുദ്ദീഖുൽ അക്ബറിനെ അലറ്റിയ ഭയം സുദ്ദീഖിനെ പിടികൂടുമെന്ന ഭയമല്ല, പിന്നെ നബി തങ്ങളെ പിടിച്ചുകൊണ്ടു പോയാലോ എന്നുള്ള ഭയമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭയം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് തങ്ങളും ഇരിക്കുന്ന ഗുഹയുടെ മറുഭാഗത്തേക്ക് പ്രവാചകരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വിശാലമായ സമുദ്രം സിദ്ദീഖ് തങ്ങൾക്ക് സമാധാനമായി. ഓ, പോകാനുള്ള വിശാലമായ വഴി, സ്ഥലം കാണുകയാണ്. എപ്പോ അതവിടെ ഗുഹയിൽ പ്രവേശിച്ചാൽ ഇങ്ങനെ സൗകര്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞിറങ്ങിപ്പോയതല്ല,
പിന്നെ എന്തു സംഭവിക്കാന്നുള്ള നിലക്ക ഇറങ്ങി പോണത്, ഒന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അള്ളാഹുവിലേക്കാണ് ഇറങ്ങി ചേർന്ന തിരിച്ചപ്പോ അള്ളാഹു തആല പിന്നെ അവന്റെ റഹ്മത്തിനെ വിശാലമാക്കി. ഏത് കാര്യത്തിലും അതാണ് തവക്കുലിന്റെ പ്രത്യേകത. അതാണ് അള്ളാഹുവിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകൾ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇറങ്ങിയാൽ പിന്നെ പ്രശ്നമല്ല. അമ്പിയാക്കളെ തവക്കുലിന്റെയൊക്കെ പ്രത്യേകത അതാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അല്ലേ? മൂസ നബി അലൈഹി فلما تراءى الجمعان രണ്ട് കൂട്ടരങ്ങനെ ഏറ്റുമുട്ടി നിൽക്കുമ്പോഴാണ് എന്ത് മൂസ ഇന്ന ലമുദ്റകൂൻ പിടിക്കപ്പെടാൻ പോവാണല്ലോ മൂസ എന്ന്. എന്തായിരുന്നു അതേ മറുപടി? ഇല്ല, ഇന്ന മഅയ റബ്ബി സയഹദീൻ. അതാ മറുപടി. كلا ان معي ربي سيهدين അടങ്ങി ഇരിക്കണോന്നും മിണ്ടാതിരിക്കും പേടിക്കല്ല, എന്റെ കൂടെ എന്റെ റബ്ബില്ലേ. അപ്പോ അള്ളാഹു തആല സൗകര്യം ചെയ്തു കൊടുത്തു. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. അള്ളാഹുവിലേക്ക് ഇറങ്ങി അമ്പിയാക്കളുടെ മുഴുവൻ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെ പ്രയാസപ്പെട്ടു, ശാരീരികമായ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു, സഹിച്ചു, ക്ഷമിച്ചു, അങ്ങേയറ്റം ക്ഷമിച്ചു. ക്ഷമയുടെ ഉദാഹരണമായി മാതൃകയാക്കി വിശേഷിപ്പിക്കപ്പെട്ട സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം, ക്ഷമയുടെ ഉദാഹരണം, ക്ഷമയുടെ ആൾ രൂപം എന്നൊക്കെ പറയാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പിന്നെ യൗവനം പോലും തിരിച്ചു കിട്ടിയെന്ന, യൗവനം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിലല്ല അദ്ദേഹം അതിനെ ഒരുങ്ങിയത്, പിന്നെ ക്ഷമിക്കാൻ ഒരുങ്ങിയത്. പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് എഴുതിയിട്ട തവക്കുലാക്കി എന്നുള്ളത് അള്ളാഹു താലയിലാണ് തവക്കു. എന്താവട്ടെ, അപ്പോൾ അള്ളാഹു റഹ്മത്തിന് വിശാലമാക്കി കൊടുത്തു. ബദറിൽ അല്ലേ യുദ്ധത്തിനല്ല അവർ വന്നത്, പിന്നെ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു അവർ അവിചാരിതമായി. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്. അപ്പോൾ അവർ പിന്മാറിയില്ല, ബാക്കി അലല്ലാ. ഇനി എന്താ വരുന്ന വെച്ചാൽ റബ്ബും അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചത് നടക്കട്ടെ എന്നാ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഇറക്കുകയാണ്. ഇത്ര സുഖമുള്ള യുദ്ധം പറഞ്ഞോ ഇല്ല. പക്ഷേ ആ യുദ്ധത്തിന്റെ സുഖം എപ്പുണ്ടായതാണ്? പ്രയാസപ്പെടാൻ അവർ തയ്യാറായപ്പോൾ അള്ളാഹു സുഖം കൊടുത്തു, സൗകര്യം ചെയ്തു കൊടുത്തു. അതാ യുഹയ്യിലക്കും മിൻ അംബികും മിർഫഖ, അള്ളാഹുവിലേക്ക് അങ്ങ് മുറിഞ്ഞു ചേർന്നപ്പോൾ അള്ളാഹു മറ്റു വഴികളെ എളുപ്പമാക്കി കൊടുത്തു എന്നതാണ്. ഏത് കാര്യത്തിനും അതാണ്. ഗുഹാവാസികളായ ഈ യുവാക്കളുടെയും വിഷയം അതാണ്. അള്ളാഹുവിന്റെ പുറമെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളെയും ബിംബങ്ങളെയും അവരെയും തന്നെയും നിങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ വിടിഞ്ഞപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗുഹയിൽ പ്രവേശിക്കൂ, അല്ലെങ്കിൽ അവരുടെ അമീറിനെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു ഈ ഗുഹയിൽ കയറാം എന്ന്. അങ്ങനെ അവര് ഗുഹയിൽ കയറി. ഈ ഗുഹയിൽ നിങ്ങൾ പ്രവേശിക്കൂ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമാക്കി തരും. മിൻ റഹ്മത്തിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാനുള്ള സൗകര്യവും അവരൊരുക്കിത്തരും. അന്തും മൂത്തിരൂന ബിൽ ഇജാബ, ഏറ്റവും ഉത്തരം കിട്ടുന്ന ദ്വാരാണ്, ഉത്തരം കിട്ടുന്ന ദ്വാര. ഉദുള്ളാഹ വ അൻതും മൂക്കിരൂന ബിൽ ഇജാബ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങൾ ഇജാബത്തിനെ ഉറപ്പിച്ചു കൊണ്ടേനാ. അതാ നമുക്ക് ഇല്ലാത്തതും, ഇജാബത്തിന് ഉറപ്പി. ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് തരും എന്ന ഉറപ്പോട് കൂടെ ദുആ ചെയ്യും. അതാ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഉദുള്ളാഹ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇജാബത്ത് ലഭിക്കും എന്ന ഉറപ്പോടെ കൂടെ. യഖീന എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉറപ്പ് എന്നല്ല, പിന്നെ ദൃഢമായ ഉറപ്പാണ്. നമ്മളൊക്കെ ദ്വാരക്കും, എപ്പോഴും നമ്മൾ ദ്വാരക്കും, വലിയ ഭക്തിയിലൊക്കെ ആമീൻ പറയുകയൊക്കെ ചെയ്യും.
തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ പോലും അറിയാതെ ഹൃദയത്തിന്റെ ഉള്ളിലെവിടെയോ ഒരു പോറലാണ്. എന്നാലും പിന്നെ ദുആ സ്വീകരിക്കുമോ എന്ന ഒരു പേടി, ഒരു ആശങ്ക, എനിക്കത് ഉത്തരം ചെയ്യുമോ എന്ന ഒരു സംശയം. എവിടേക്കോ പിശാചിന്റെ പണിയാണ്, യുവ സുഫി സുഫി സുദൂരിന്നല്ലേ ഒങ്ങനെ തോന്നിപ്പിക്കുകയാണ്. ഇവിടെ ചങ്ങായി വർണ്ണിപ്പിക്കാറുണ്ടോ? അപ്പോഴാണ് നമ്മൾ ചെയ്ത അധർമ്മങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അതിക്രമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വരും. അതൊക്കെ ചെയ്ത ഞാൻ വേർന്ന പോകുന്നതല്ല ഉത്തരം ചെയ്യോന്നൊരു തോന്നി, ഇതിങ്ങനെ തോന്നിപ്പിക്ക. പക്ഷേ ഉടനെ പരിഹാരം എന്താ? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനേക്കാൾ വലുതല്ലോ എന്റെ മഴസ്വിയത്തെ എന്ന് തിരുത്തുക. ഞാൻ ചെയ്ത അതിക്രമങ്ങൾ എത്ര കഠോരമാണെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അധർമ്മങ്ങളുടെ വലുപ്പം എത്ര വികാസം ഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബിന്റെ മഗ്ഫിറത്തിന്റെ വിശാലതയ്ക്ക് മുന്നിൽ അതൊന്നുമല്ല എന്ന് അങ്ങനെ മനസ്സിലാക്കുക. ഞാൻ എത്ര തെറ്റെയ്തവനാണെങ്കിലും അള്ളാഹു തആല പുറത്തരാൻ വിചാരിച്ച പിന്നെ അവിടെ അപ്പീലില്ല. ഒരാളോട് മുശാവറ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മത്തിന് അള്ളാഹു സൃഷ്ടിച്ചുവല്ലോ. റഹ്മത്തിന് അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് റഹ്മത്തിന് 100 ഓഹരിയാക്കി, 100 ഓഹരിയിൽ നിന്ന് 1 ഓഹരി മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. റഹ്മത്തിന് എന്താ കാരുണ്യം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല റഹ്മത്തിനെ സൃഷ്ടിച്ചു, റഹ്മത്തിനെ 100 ഓഹരിയാക്കി. ആ 100 ഓഹരിയിൽ നിന്ന് 1 ഓഹരിയെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. ഭൂമിയിലേക്ക് ഇറക്കി ഇറക്കപ്പെട്ട ആ 1 ഓഹരിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളോട് മാതാവിന്റെ ഹൃദയത്തിൽ തോന്നുന്ന കാരുണ്യം പോലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ 100 ഓഹരി റഹ്മത്തെ കാരുണ്യത്തെ അള്ളാഹു സൃഷ്ടിക്കുകയും അതിന് 100 ഓഹരി, അതിൽ 1 ഓഹരിയാണ് ഭൂമിയേക്ക് ഇറക്കിയത്. ആകെ ആ ഓഹരിയിൽ നിന്നാണ് ഒരു ഒട്ടകത്തിന്റെ ഒരു കുതിര തന്റെ കുഞ്ഞിനെ തൊട്ട് തന്റെ കുഞ്ഞ് കുഴിവക്കിലാകുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുന്നത് ആ ഒട്ടക കുതിരയുടെ കുതിരക്കുഞ്ഞിന്റെ അമ്മ അല്ലെ? കുതിര ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുന്നത് ആ റഹ്മത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പുത്രനോട് പുത്രിയോട് കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ള കാരുണ്യം അതിന്റെ അളവത്തിന് അളക്കാൻ കഴിയില്ല. അതിന് മനുഷ്യരായാലും ശരി മൃഗമായാലും ശരി, ഇപ്പൊ മനുഷ്യന്മാരൊക്കെയാണ് കുറച്ചും കൂടി കൂടുതൽ മൃഗമാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഉദാഹരണം പറഞ്ഞത് കുതിരനെയും കുട്ടിനെയാണ്. ചിലപ്പോ ദീർഘവീക്ഷണത്തോടു കൂടെ പറഞ്ഞതാണോ സംശയിച്ചു പോവും. കാരണം ഇപ്പൊ മനുഷ്യനെ കുട്ടികളോട് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. നേരെ മറിച്ച് കോഴിക്ക് കുട്ടികളോടുള്ളത് എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടെയും കുറെ കുറവ് വന്നിട്ടുണ്ടോന്ന് സംശയമുണ്ട്. പഴയ പോലെ കോഴികൾ ഇപ്പൊ കൊത്താറില്ല കേട്ടോ. ഇല്ലല്ലോ, പഴയ അല്ലെ നമ്മളൊക്കെ ചെറുതായിരുന്ന കാലത്ത് ഒരു കോഴി കുട്ടിനെയും കൊണ്ട് നടക്കുന്ന കോയിനെ കണ്ടാ പേടിയുള്ളു. ആ കോയിനല്ലേ വല്ല ഔലിയാക്കളുടെ അടുത്ത് കൂടെ പോകണ മാതിരിയാണ് ആ കോയിന്റെ അടുത്ത് കൂടെ പോവുക. കാരണം ബഹുമാനിച്ച് ആദരിച്ച് വേറെ ഉണ്ടാക്കാതെ അനങ്ങാതെ ഇങ്ങനെ പോരും. കാരണം എന്താ? പന്തികേട് തോന്നിയാൽ ഉറപ്പ് മുഖത്തേക്കിന് പാറി കൊത്തുക ചെയ്യുക. ഇന്നത്തെ കോഴിക്കൊക്കെ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, കോഴികൾക്ക് ധൈര്യം കുറഞ്ഞു, അല്ലെങ്കിൽ കോഴികൾക്ക് റഹ്മത്ത് കുറഞ്ഞു, രണ്ടാലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ഈമാൻ കൂടിയതുകൊണ്ടല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ റഹ്മത്ത് പൊതുവേ ഒരു കുറവ് വന്നിട്ടുണ്ട്. അക്കുറവ് മൃഗങ്ങളിലും വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും മനുഷ്യരെക്കാൾ പലപ്പോഴും മൃഗങ്ങളിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോ ജീവനോടെ കുഴിച്ചു മൂടുന്ന അമ്മമാർ അല്ലേ, വാഷിംഗ് മെഷീനിൽ കുഞ്ഞുങ്ങളിട്ട് കൊല്ലുന്ന അമ്മമാർ എന്താ അപ്പൊ അതൊക്കെ? പിന്നെ എന്ത് റഹ്മത്തായി പറഞ്ഞത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഒരു കുതിരനെയും കുട്ടിനെയും ഉദാഹരണം പറഞ്ഞത് ചിലപ്പോ അങ്ങനെയൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയാണോ എന്ന് സംശയം തോന്നിപ്പോവാണ്. ഏതായട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ ബാക്കി 99 റഹ്മത്തും റബ്ബിന്റെ അടുക്കലാണ്. ആ റഹ്മത്താണ് മഹ്ഷറിൽ ഹിസാബിന്റെ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആല ആ റഹ്മത്ത് കൊണ്ടാണ് അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 99 റഹ്മത്തും കൈവശം വെച്ചിരിക്കുന്ന റഹ്മാനായ റഹീമായ
കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും ഉന്നതനായ ഖാലിഖായ റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തിന്റെ വിശാലത കൊണ്ട് നമുക്ക് അതൂ ചെയ്യട്ടെ. എപ്പോഴും ഈ ബോധം ഉണ്ടായാൽ മതി, ഇതാണ് തിരിച്ചറിയുക. നമ്മളെ തെറ്റുകൾ, നമ്മൾ ചെയ്ത അതിക്രമങ്ങൾ ഹൃദയത്തിലേക്ക് തികട്ടി വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈയുയർത്തിയാൽ പിശാച് നമ്മെ പല അരുതായ്മകളും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവിശാലമായ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക. അപ്പോ അതിന് പരിഹാരമാണ് അള്ളാഹു എനിക്കാണ് പോർത്തരും, എനിക്ക് എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്ന് ഉറപ്പിക്കുക. മനസ്സിലായോ? അതാണ് ഉദുഉല്ലാഹ വ അൻതും മുഖിലൂന ബിൽ ഇജാബ. ഇജാബത്തിന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹു തആല ഉത്തരം ചെയ്യും. ഇജാബത്തിന് ഉറപ്പിച്ചുകൊണ്ടാവും ഉത്തരം ചെയ്യും. ഉത്തരം ചെയ്യൽ പല കോലത്തിലാവാം. നമുക്ക് പിന്നെ ചിലപ്പോ അപ്പു ഉത്തരം ചെയ്യാം, ചിലപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാവാം, ചിലപ്പോ ആഹ്റത്തുനിന്നും ആവാം. അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. ദുആ ചെയ്യുക, ഉത്തരം ചെയ്യൽ എവിടുന്നു ആകാം. ചിലപ്പോ നമുക്ക് അതല്ലേ, അതിനേക്കാൾ ഹയറ് മറ്റൊന്നായിരിക്കും. ഉദാഹരണം പറയാം, ഒരു പിന്നെ ക്യാൻസർ പിടിച്ചൊരു രോഗി, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ, അയാള് ക്യാൻസർ മാറാൻ വേണ്ടി കഠിനമായി ദുആ ചെയ്തു. എന്നും ദുആ ചെയ്തു, തഹജ്ജു നിസ്കരിപ്പും ദുആ ചെയ്തു. എന്തായാലും ഇമാം കുറച്ച് കൂടുമല്ലോ, അസുഖം തരും വരുമ്പോഴുള്ള ഇമാം കുറച്ച് കൂടുതലല്ലേ. നമ്മളെ നാട്ടിൽ ഒരു 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 കാക്ക കുറെ കാലമായിട്ട് മൂലയന്മാരോട് ആൾക്കാരാണ്. ഇത്രയും കാലമായിട്ട് അയാൾ പള്ളിയിൽ കയറില്ല. ഇപ്പൊ ഞാൻ നാട്ടിൽ പോയപ്പോ അയാൾ പള്ളിയിൽ നിന്ന് നീക്കണില്ല. പള്ളീന്റെ പരിസരത്ത് ഇയാൾ ഏതെങ്കിലും ചുറ്റിപ്പറ്റി. അപ്പൊ ഞാൻ അന്വേഷിച്ചു. അപ്പൊ എന്താ, കഴിഞ്ഞ വരവിന് ഞാൻ ഒന്നിനെ ശേഷം ആക്കി ചെറുതായിട്ടൊന്ന് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതാണ് വിഷയം. അപ്പൊ സംഗതി പോകാനായി എന്ന് കാണുമ്പോ എല്ലാവർക്കും ഒന്ന് നന്നാവണം എന്ന് തോന്നും, ഒരു ആഗ്രഹമൊക്കെ തോന്നും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത്, ഏയ് ദുആ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇജാബത്തിനോട് ഉറപ്പിക്കുക. ഇജാബത്തിനെ ഉറപ്പിച്ചു കൊടുത്ത് അള്ളാഹു തആല എനിക്ക് ഉത്തരം ചെയ്യുന്നാണ് ഉറപ്പിക്കുക. അത് നമുക്ക് ചിലപ്പോ രോഗിയായ ഒരാള് ദുആ ചെയ്യുമ്പോൾ ചിലപ്പോ അയാളുടെ ക്യാൻസർ മാറലായിരിക്കും, അതാണ് അയാൾക്ക് ഖൈറെങ്കിൽ. ചിലപ്പോ അയാൾക്ക് ക്യാൻസർ മാറലാവില്ല ഖൈറ്. മനസ്സിലായില്ലേ? അയാൾക്ക് ക്യാൻസർ മാറലാവില്ല ഖൈറ്. അയാൾക്ക് ആ രോഗത്തിൽ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് അയാൾക്ക് ഈമാനോടുകൂടെ മരിക്കാനാണ് അള്ളാഹു തആല തീരുമാനം എന്നെങ്കിൽ അയാൾക്ക് ഖൈറം തന്നെയാണ്. തീർച്ചയായും ആ രോഗത്തിൽ തന്നെ മരിക്കലാണ് അല്ലേ? നമുക്ക് ആ ഖൈർ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് ഖൈർ അതാണെങ്കിൽ അള്ളാഹു ആ ഖൈറാക്കി കൊടുക്കും. എത്ര സ്വതക്ക ചെയ്ത മനുഷ്യനാ, എല്ലാ സ്വലാത്തിലും പങ്കെടുത്തിരുന്ന മനുഷ്യനാണ്, എപ്പോഴും കയറുന്ന മനുഷ്യൻ, ഒരു കാര്യം ഉണ്ടായില്ല എന്നാ നമ്മൾ പറയാം. പക്ഷേ കാര്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മളെക്കാൾ കാര്യം കിട്ടിയത് അയാൾക്ക് തന്നെയാണ്, അയാളുടെ ആ പ്രാർത്ഥന കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ അയാളെ പരമോന്നത പീഠത്തിലെത്തിക്കുകയാണ്. അതാണ് അള്ളാഹുവിന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതല്ല അള്ളാഹുവിന്റെ ഇജാബത്ത്. നമ്മൾ ഷർറെന്ന് കരുതുന്നത് നമുക്ക് ഖൈറായേക്കാം, ഖൈറെന്ന് കരുതുന്നത് നമുക്ക് ഷർറായേക്കാം. ശുദ്ധ ഖുർആൻ അല്ലേ? നമ്മൾ നല്ലതാണെന്ന് തോന്നും, പക്ഷെ അത് നമുക്ക് ദോഷമായിരിക്കും. ഒരു ജോലി, ജോലി നഷ്ടപ്പെടുമ്പോ നമ്മൾ വലിയ വേജാറിലാണ്, വലിയ വിഷമത്തിലാണ്. ജോലി പോയി, ജോലി പോയതിൽ വലിയ വിഷമം, ടെൻഷൻ, നിരാശ. ഏയ്, കയറ് വരെ തെരഞ്ഞു നടക്കാൻ തുടങ്ങിയാണ് ജോലി പോയതിന് നഷ്ടം. എന്നാൽ ആ ജോലിയേക്കാൾ കയറായ മറ്റൊരു ജോലി വരെ കിട്ടാൻ വേണ്ടി ആയിരിക്കും അള്ളാഹു തആല ഈ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചു ചെയ്തത്. ഇതുവനറിയണ്ടേ? ഇത് മനസ്സിലാക്കണം. അപ്പൊ ഒരു കാര്യം, നമ്മൾ ഷെറാണ് എന്ന് തോന്നുന്നത് നമുക്ക് ഖൈറാവാം, നമുക്ക് ഖൈറാണ് എന്ന് തോന്നുന്നത് നമുക്ക് ഷെറാവാം. അങ്ങനെയാണ്, അള്ളാഹുവിന്റെ തക്കദീറാണ് എല്ലാം. അപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഇജാബത്ത് നൽകും. അതെങ്ങനെയും ആവാം ആ ഇജാബത്ത്. ഇജാബത്ത് നൽകാതിരിക്കൂല. ഒരിക്കലും അള്ളാഹുവിലേക്ക് കൈയുയർത്തിയാൽ വെറുതെ ആവൂല, വെറുതെ എന്തായാലും ആവൂല. നിങ്ങൾ അള്ളാഹുമ്മ ഗുഫിർലനാന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ദുആ ആണെങ്കിലും വലിയ ദുആ ആണെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് വെറുതെ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ആഖിറത്തിൽ മീസാനിൽ ആ പ്രാർത്ഥന കനം തൂങ്ങുന്ന അമലായിട്ടെങ്കിലും ഉണ്ടാവും, ഒരിക്കലും അത് വെറുതെ പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുന്നെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അവരെ നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ അല്ലാഹു അല്ലാത്ത അവർ ആരാധിക്കുന്ന അവരുടെ ബിംബങ്ങളെയും ദൈവങ്ങളെയും നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ ഈ ഗുഹയിൽ നിങ്ങൾ പ്രവേശിക്കൂക്കും, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ റഹ്മത്തിനെ വിശാലമാക്കി തരുന്നതാണ്.
ويهيئ لكم من أمركم مرفقا നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് യഥേട്ടം അവൻ സൗകര്യം ചെയ്തു തരുന്നതുമാണ്. അവര് കയറി ഇടുങ്ങിയ ഗുഹയിലാണ് അവർ കയറിയത്. ഏ ഇടുങ്ങിയ ഗുഹയിലാണ് അവർ കയറിയത്. ഗുഹയിൽ അവർ കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു വെറുതെയാക്കിയതും ഇല്ല. അവരാ ഗുഹയിൽ കയറി. ആ ഗുഹയിൽ അവർ കയറിയതോടുകൂടെ ആ ഗുഹ വിശാലമാക്കുകയാണ്. അല്ലാഹു തആല ഗുഹയെ താമസയോഗ്യമായ രീതിയിൽ അവർക്ക് വിശാലമാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു എന്ന് തൊട്ടടുത്ത ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നു. അതാണ് وهم في فجوة من ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوسيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا الله أبرك الشيد ورداء അവന്റെ റഹ്മത്തിന് അവർക്ക് വിശാലമാക്കി കൊടുത്തപ്പോൾ നൽകിയ വിശാലമായ അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുകയാണ്. നിനക്ക് സൂര്യനെ നിനക്ക് കാണാം. ഇതാ തൊല സൂര്യൻ ഉദിച്ചുയർന്നാൽ അവരുടെ ഗുഹയെ തൊട്ട് സൂര്യൻ തെന്നി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുബായിൽ നിന്നും ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹർ ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ഡി സി ആയതാണ്. ഇപ്പൊ തിരിച്ചെത്തും ഇൻഷാ മജീദ് എ പി സാഹിബ് അവർക്കാണ് നമുക്ക് നല്ല ക്ലിയറിൽ ലൈവ് വീഡിയോ എത്തിച്ചേരുന്നത്. ഇൻഷാ അച്ഛൻ മൈക്കിടയ്ക്ക് ഇവിടെ കസ്റ്റമർ ഉണ്ട്, ജസ്റ്റ് ഇപ്പൊ തിരിച്ചു വരും. വ്യസനമാൽ വീലിച്ചിടും ഞാൻ നബീ, വ്യഥകളെല്ലാം തീർക്കയാഹേ വന്നബീ. വിഗലമാ ീയതീ വഴി പിഴച്ചോനാണിവൻ സുഗ ദീയതീ. വ്യസനമാൽ വീണേച്ചിടുന്ന യാമദീ, യഥകളെല്ലാം തീയാഹൈ രന്നബീ. വികലമായി ജീവിതം വഴിപിഴച്ചരാണിവൻ ഹൃദയ തിന്മയിൽ മുങ്ങി
തന്മതൻ സങ്കേതമേ കേഴുന്നു ഞാൻ തിന്മയിൽ മുങ്ങി കുളിച്ചോ ഞാനു ഞാൻ നന്മത പോയി എന്റെ ജ്യേഷ്ഠനും പോയി പിന്നെ നായും കൂടി പോയിനോ നിങ്ങൾ ആരൊക്കെ പോയെന്ന് ചോദിച്ചു ഞാനും ഉപ്പും ജ്യേഷ്ഠനും നായയും അങ്ങനെ ഒരു വർത്താനുണ്ടോ ഇല്ല സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും ചില ആളുകൾ പറയും അവർ മൂന്നാളുകളാണ് നാലാമത്തെ ആള് നായയും ആ നായന്റെ ശ്രേഷ്ഠത എന്താ സ്വർഗത്തിൽ കോടാനക്കോടി ജീവജാലങ്ങളിൽ അതും അള്ളാഹുവിന്റെ ജീവജാലങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള നജസായ മുഗല്ലവായ നജസാണ് നായ നായന തൊട്ട അശുദ്ധമാണ് അല്ലേ വീട്ടിൽ നായയുള്ളിടത്ത് റഹ്മത്തിന്റെ മലാലിക്കത്ത് ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ആ നായ മഹാനാവുകയാണ് എന്ന് മാത്രമല്ല ആ നായ സ്വർഗത്തിലാണ് നാളെ കിതുമീർ നാളെ സ്വർഗത്തിലാണ് ആ നായ കിതുമീറാണ് അതിന്റെ പേര് എന്നാണ് പല മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നാളെ സ്വർഗത്തിലാണ് ആ നായ എന്താ കാരണം അത് കുറെ ഇബാദത്തിട്ടൊന്നല്ല പിന്നെ ഇബാദത്ത് ചെയ്തവരോട് കൂടെ കൂടി എന്നുള്ളതാണ് അത് ചെയ്തത് അതാണ് അതും വലിയ വിഷയം തന്നെയാണ് വലിയ ആളുകളെ സ്നേഹിക്കുക വലിയ ആളുകളെ കൂടെ നടക്കുക ആ അത് വലിയൊരു വിഷയമാണ് വല്ലാത്ത ജാൽമനു അല്ലേ ആ മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങൾക്ക് ദേഷ്യം തരലേനാ ഞങ്ങളുടെ കൽബിൽ മുഅ്മിനീങ്ങളോട് എന്ത് ദേഷ്യവും പൊറുപ്പും ഞങ്ങളുടെ കൽബിൽ വിട്ടുതരലേ വടച്ചോനേനാ നമ്മൾ ദുആ ചെയ്യുന്നത് കുത്തുബന്റെ ലാസ്റ്റൊക്കെ ദുആ ചെയ്യാറുണ്ട് അല്ലേ എന്താ മുഅ്മിനീങ്ങളോടുള്ള ദേഷ്യം വലിയ പ്രശ്നമാണ് മുഅ്മിനീങ്ങളോട് ദേഷ്യം തരുന്നു എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ സ്നേഹിക്കാൻ സൗകര്യം ചെയ്തു തരണം എന്നാ തൗഫീഖ് നൽകണം അപ്പൊ മഹാന്മാരോട് നമ്മളൊക്കെ ആകെയുള്ള പ്രതീക്ഷ തന്നെയാണ് ഏതാ മാസം റബീഉൽ ആഖിർ അല്ലേ റബീഉൽ ആഖിർ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ മഹാന്മാരായ രണ്ടു മൂന്ന് വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കേണ്ട മാസമാണിത് ആരാ ഒന്ന് ഗൗസുല്ലാഹം الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز ولي مهان رزلة ديوم زهد ديوم تصوف ديوم آل روبم قبما نورنا تتلا قوص العلم حي الدين عبد القادر الجيلاني تنور ورشم لي تنور ورشم پربنجة البومي الجيبچو ആയിരക്കണക്കിന് മനുഷ്യരെ ഹിദായത്തിന്റെ തെളിനീര് കുടിക്കാൻ അവസരം നൽകിയ മഹാൻ ഗൗസുല്ലാദമിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ തന്നെ വളരെ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സമ്പന്നനായിരുന്നു അദ്ദേഹം പക്ഷേ സമ്പത്ത് അദ്ദേഹത്തിന്റെ കീശയിലാണ് ഉള്ളിലേക്ക് അറിയില്ല അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് സാഹിദീങ്ങളുടെ നേതാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പക്ഷേ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇത്ര മുതലാളിയായ പ്രവാചകൻ വേറുണ്ടോ ഇല്ല ഭൂമിയിൽ അടക്കി ഭരിച്ചു മാത്രമല്ല ഭൂമിയിൽ അല്ലാഹു ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത സൗകര്യങ്ങൾ കാറ്റിനെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു പക്ഷി മൃഗാദികളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു അത്ഭുതകരമായ ഒരു ചുറ്റുപാടാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണകാലം എന്ന് പറയുന്നത് നമുക്കത് ഊഹിച്ചാൽ തന്നെ ഒരുതരം കോരിത്തിരിപ്പാണ് അല്ലേ ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് റഈസു സാഹിദീൻ സാഹിദ് എന്ന് പറഞ്ഞാൽ ആരാ ദുനിയാവിനെ ത്യജിച്ചവൻ പിന്നെ എങ്ങനെ സുലൈമാൻ നബി സാഹിദിയുടെ നേതാവായത് അതാണ് വിഷയം എന്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ ഭക്ഷിപ്പിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യത്തെയും തന്റെ ഭരണീയരെയും ഭക്ഷിപ്പിച്ചു പാർപ്പിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം ഉണക്കറൊട്ടി കഴിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം സാധാരണക്കാരനായ ആയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് അദ്ദേഹം താമസിച്ചതൊക്കെ ആളുകളെ അദ്ദേഹം സുഖിപ്പിച്ചു
സ്വയം സുഖിക്കാൻ അദ്ദേഹം തന്റെ ഭരണത്തെ ഉപയോഗപ്പെടുത്തിയില്ല. അതാണ് സയ്യിദുസ്സാഹിദീൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഗൗസുല്ലാഹും തങ്ങൾ ഒരു ദിവസം വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ഒരാൾ ഗൗസുല്ലാഹുമിന്റെ വഅദിന്റെ സദസ്സിലേക്ക് ധൃതിപ്പെട്ടു വരികയാണ്. ഗൗസുല്ലാഹുമിന്റെ അടുക്കൽ വന്ന് സ്വകാര്യം പറഞ്ഞു. അല്പനേരം മഹാനവറുകൾ മൗനിയായി. കുറച്ചു സമയം ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അയാൾ മടങ്ങിപ്പോയി. കുറെ കഴിഞ്ഞു. വഅദ് തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും അയാൾ കയറി വന്നു. ബഹുമാനപ്പെട്ട റൗസുല്ലാഹി അസമ്മിന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. അല്പസമയം മൗനിയായി. വീണ്ടും റൗസുല്ലാഹി അസം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ആളുകൾ ചോദിച്ചു, അല്ല ആദ്യം അയാൾ വന്നപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞുവല്ലോ, രണ്ടാമതയാൾ വന്നപ്പോഴും നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുവല്ലോ, എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ റൗസുല്ലാഹിന്റെ മറുപടി, റൗസുല്ലാഹും വലിയ സമ്പന്നനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നാലഞ്ച് കപ്പലുകളുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട റൗസുല്ലാഹിന്റെ അരികിൽ വന്ന ആള് പറഞ്ഞത്, ആദ്യം അയാൾ എന്നോട് ഒന്ന് പറഞ്ഞത് അങ്ങയുടെ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന വാർത്തയാണ്. കപ്പൽ മുങ്ങി, ചരക്കോടുകൂടെ കപ്പൽ മുങ്ങി എന്ന് പറയുമ്പോ ഏതൊരു മുതലാളിക്കും ഒരറ്റ കുറപ്പ് അല്ലേ. സുലൈമാൻ ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹി തങ്ങൾ മൗനമായി നിന്നു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ല. എന്തേ കാരണം? അയാൾ എന്നോട് ആ വാർത്ത വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ നഫ്സിനോട് ചോദിച്ചു, അയാളോട് അറിയിച്ച ആ വാർത്ത എന്റെ നഫ്സിൽ എന്റെ ഹൃദയത്തിൽ വല്ല സ്വാധീനവും ചെലുത്തിയിട്ടുണ്ടോ? അപ്പോൾ എന്റെ ഹൃദയത്തിൽ അതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ല. അതിലെനിക്ക് ദുഃഖവും തോന്നിയിട്ടില്ല, സങ്കടവും സന്തോഷമൊന്നും തോന്നിയിട്ടില്ല. അൽഹംദുലില്ല, എന്നിൽ അത് സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞു അയാൾ രണ്ടാമത് വന്ന് പറഞ്ഞത്, അല്ല അങ്ങയുടെ കപ്പലല്ല മുങ്ങിയത്, അത് മറ്റേതോ കപ്പലാണ് മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ എന്റെ നഫ്സിനോട് ചോദിച്ചു, ആ വാർത്ത എനിക്ക് വല്ല സ്വാധീനവും ചെലുത്തിയിട്ടുണ്ടോ? അതൊരു സന്തോഷത്തിന്റെ രംഗാണല്ലേ. പക്ഷേ എന്റെ നഫ്സിൽ അതും ഒരു സ്വാധീനവും ചെലുത്തിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ. അതാണ് അതാണ് സമ്പത്ത് ഇവിടെ ഈശയിൽ ഉള്ളിലേക്ക് ഇല്ലാതിരിക്കുക. സുലൈമാനയുടെ കയ്യിൽ അധികാരമുണ്ട്. സുലൈമാൻ നബിയുടെ കയ്യിൽ ജിന്നുകളും പറവകളും മനുഷ്യരും അടങ്ങുന്ന സൈന്യമുണ്ട്. കാറ്റ് പോലെയുള്ള വലിയ കാറ്റ് വാഹനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താ വേണ്ടത്? എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം സാഹിദാൻ, ദുനിയാവ് കൊണ്ട് സുഖിച്ചില്ല എന്നതാണ്. അതാണ് വിഷയമാണ്. ദുനിയാവ് കൊണ്ട് സുഖിക്കാതിരുന്നു. അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സയ്യിദ് സാഹിദാക്കിയത്. ഇവിടെ നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ഗുഹാവാസികൾക്ക് വതറശംസ ഇദാ തുലഅത് തസാവറു അൻ കഫിഹിം ദാത്തുൽ യമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സൂര്യനെ അവർക്ക് വേണ്ടി സൂര്യൻ വഴിമാറി സഞ്ചരിക്കുകയാണ്. സൂര്യൻ അവർക്ക് വേണ്ടി. അല്ലാഹു ഗൗസുല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് ധാരാളം അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ഇല്ലേ. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. ഗൗസുല്ലാഹുവിന്റെ ചരിത്രത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ, അദ്ദേഹത്തിന്റെ കറാമത്തുകൾ മാത്രം വിവരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കറാമത്തുകൾ! അതൊന്നും പൊള്ളയായ വാക്കുകളല്ല. അദ്ദേഹം മഅരിഫത്തിന്റെയും വിലായത്തിന്റെയും ഏറ്റവും ഉത്തുംഗ സോപാനം അലങ്കരിച്ച മഹാനാണ് ഗൗസുല്ലാഹു. റബീഉൽ ആഖിറിൽ നമ്മൾ ആദ്യമായി ഓർക്കുന്ന, കാലങ്ങളായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ. രണ്ടാമത് മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. അത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, 1900 എന്റെ ഉമ്മമാർ സഹോദരിമാർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കണ്ണിയത്ത് ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് എന്ന് എല്ലാവരും കേൾക്കാറുണ്ട് അല്ലെ. ആരാ കണ്ണിയത്ത് ഉസ്താദ്? 1900 ജനിച്ച മഹാൻ.
കണ്ണിയ സുസ്താദിന്റെ കുടുംബ പരമ്പര ഏതാണെന്നറിയണോ? കേരളത്തിന്റെ മണ്ണിലേക്ക് പരിശുദ്ധ ദീനുമായി കടന്നു വന്ന മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരകളിലായിട്ടാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജനിക്കുന്നത്. അസലുള്ള കുടുംബ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ മാലിക് ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം വേങ്ങരക്കടുത്ത് കണ്ണിയത്തു പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസമാക്കി. അതാണ് പിന്നീട് കണ്ണിയത്ത് എന്ന പേരിൽ ആ കുടുംബം അറിയപ്പെടാൻ കാരണം. അവിടെ നിന്ന് ചേറൂരിലേക്ക് മാറി താമസിച്ചു അവർ. പിന്നീട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പിതാമഹനായ ഉണ്ണി മൊയ്തീൻ എന്ന് പറയുന്ന മഹാൻ മഞ്ചേരി തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. തോട്ടക്കാട് അവിടെ ഇവരറിയപ്പെട്ടത് കണ്ണിയത്ത് ചേറൂട്ടുകാർ എന്നാണ് ഈ കുടുംബം അറിയപ്പെട്ടത്. ഉണ്ണി മൊയ്തീൻ എന്നവരുടെ മകനായ അവറാൻ എന്ന് പറയുന്നവരുടെയും ഖദീജ എന്ന് പറയുന്നവരുടെയും മകനായിട്ട് 1900 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പിറവിയെടുക്കുകയാണ് മഞ്ചേരിയിൽ തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ബഹുമാനപ്പെട്ടവരുടെ ഉപ്പയും ഉപ്പ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. മൂത്ത ജേഷ്ഠനും മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തെക്കാൾ 14 മൂപ്പുള്ള മൂത്ത പ്രായമുള്ള ഖാലിദ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന റഈസുൽ ഖാരിഈൻ എന്ന അപരനാമത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരെ പോലുള്ള വലിയ വലിയ മഹാന്മാരായ അലിമീങ്ങൾ തജ്വീദ് പഠിച്ച ഖാലിദ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹം ആ കുടുംബത്തെ പരിരക്ഷിക്കുകയാണ്. മഹാനവറുകൾ മഞ്ചേരിയിൽ നിന്നും വാഴക്കാട്ടേക്ക് താമസം മാറി. അങ്ങനെയാണ് ആ കുടുംബം വാഴക്കാടെത്തുന്നത്. അപ്പോഴേക്ക് ആ കുടുംബം കണ്ണിയത്ത് എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. 1914 തന്റെ 14 വയസ്സിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട് ദാറുൽ ഉലൂമിൽ വിദ്യാർത്ഥിയായി ചേരുകയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന്മാരിൽപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. പിന്നീട് മഹാനായ ചെറുശ്ശേരി സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പിതാമഹനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കീഴിലും മഹാനായ ഖുതുബിയുടെ കീഴിലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവിടെ അധ്യാപനം തുടരുകയാണ്, പഠനം തുടരുകയാണ്. 1927 വരെ വാഴക്കാട് ദാറുൽ ഉലൂമിലെ വിദ്യാർത്ഥിയാണ്. അതിനിടയിൽ 1926 മഹാനായ വരക്കൽ ബാഹലവി തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിക സംരക്ഷണത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് നിലനിർത്താൻ വേണ്ടി വഹാബിസത്തിനെതിരെ ബിദഅത്തിനെതിരെ മുസ്ലിം ഉമ്മത്തിനെ ബോധവാന്മാരാക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപം നൽകിയപ്പോൾ 26 വയസ്സുകാരനായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ സദസ്സിലുണ്ട് ആമീൻ പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, ആ മുഷാവറയിലെ 26 മെമ്പറാണ് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആരുടെ മുഷാവറയിൽ? മഹാനായ ഖുത്ബുസ്സമാൻ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങളുടെ മുഷാവറയിൽ 26 മെമ്പറാണ് യുവാവായ പണ്ഡിതനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതൊരു അംഗീകാരമാണ്. അന്നോ ആ വലിയ വലിയ കൊല കൊമ്പന്മാരായ മൂലയന്മാരെ ജീവിച്ചിരിക്കണ കാല 26 മെമ്പറായി. 1967 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്, പ്രസിഡന്റായി നിയമിതനാകുന്നു. 1967 1993 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറയുന്നത് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. നീണ്ട 26 അത് നോക്ക്. 26 വയസ്സിൽ 1926 26 മെമ്പറായി മുഷാവറയിൽ, 26 പ്രസിഡന്റ് പദവിയിൽ, 26 കണ്ണിയത്ത് ഉസ്താദും വല്ലാത്തൊരു ബന്ധമാണ്. 93 അതുകൊണ്ടാണ്
വരക്കൽ തങ്ങളെ കണ്ട ആളാണ് കണ്ണിയ സുസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരിക്കപ്പെട്ട് പ്രഥമ മുശാവറയിൽ അംഗമാണ് കണ്ണിയ സുസ്താദ്. അതുകൊണ്ടാണ് 1989 ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില ആളുകൾ പുറത്തു പോയപ്പോഴും കണ്ണിയ സുസ്താദിന് ബദലായി പുതിയ പ്രസിഡന്റിനെ അവരോധിച്ചപ്പോഴും ആളുകൾ വീക്ഷിച്ചത്, ആളുകൾ ശ്രദ്ധിച്ചത് കണ്ണിയ സുസ്താദ് ഇവിടെ നിൽക്കുന്നു എന്നാണ്. അതേ കാരണം വരക്കൽ ബാഹലവി തങ്ങളുടെ മുശാവരയിലുള്ള അംഗമാണ് കണ്ണിയ തുസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചൂടും ചൂരും അറിയുന്നത് അക്കാലത്ത് ജീവിച്ചിരിക്കുന്നവരിൽ കണ്ണിയ തുസ്താദിനേക്കാൾ അർഹരായി മറ്റൊരാളില്ല. ഇതിന്റെ പിറവിയെടുത്ത കാലം മുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ നോക്കി കണ്ണിയ തുസ്താദ് എവിടെ നിൽക്കുന്നത് നോക്കി. അങ്ങനെ കണ്ണിയ തുസ്താദിന്റെ കൂടെ കൂടിയവരാണ് നമ്മൾ അല്ലേ. അതാ ഇവിടെ പറഞ്ഞില്ലേ, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ രക്ഷപ്പെടപ്പെടാൻ കാരണം എന്താ? മഹാന്മാരെ കൂടെ കൂടി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ പ്രതീക്ഷ തന്നെയാണ്, കൂടെ കൂടിയത് പഠിച്ചവനെ ഞങ്ങൾ സ്നേഹിച്ചു പോയിട്ടുണ്ടവരെ, മുത്തനബിയെ ഞങ്ങൾ സ്നേഹിച്ചു പോയിട്ടുണ്ട്, ഔലിയാക്കളെ ഞങ്ങൾ സ്നേഹിച്ചു പോയിട്ടുണ്ട്, അസ്ഹാബിനെ റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ആലിമീങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ നേതാക്കളായ ഉസ്താദുമാരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ദീനിനെ കേരളത്തെ ദീനിന്റെ വിളനിലമാക്കി മാറ്റിയ മഹാന്മാരായ കണ്ണിയ ഉസ്താദിനെ പോലെയുള്ള ശംസു പോലെയുള്ള അവസാന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദോടെ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയ മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മദദ് കൊണ്ട് അവരുടെ മഹിയത്ത് കൊണ്ടുള്ള രക്ഷയാണ് നമ്മളുടെ പ്രതീക്ഷ അല്ലെ. നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രതീക്ഷ അതാ. അതിനെ നമ്മളെടുത്ത് മുതലുള്ളൂ, അത്രേ നമ്മൾ ആളുകളും ഉള്ളൂ. അവരൊക്കെ കൂടെ കൂടിയത് കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അള്ളാഹു തആല ആ രീതിയിൽ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ കണ്ണിയ തുസ്താദിന്റെ ജീവിതം വളരെ സംശുദ്ധം, കറാമത്തുകളും അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടതാണ്, ഞാൻ അതൊന്നും വിശദീകരിക്കണില്ല, സമയം കുറയായി. അതേപോലെ തന്നെ 1912 ജനനമെടുക്കുകയും യമനിൽ നിന്ന് കേരളത്തിന്റെ മണ്ണിലേക്ക് ദീനി ദൈവത്തിന് വേണ്ടി കടന്നു വന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട പിന്നീട് അറബികൾ ഇന്ത്യക്ക് പുറത്തുള്ള അറേബ്യൻ മുസ്ലിമീങ്ങൾ ആലിമുൽ ആലം എന്ന് വിളിച്ച കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ അറിയാതെ തങ്ങളുടെ നാക്കിൽ നിന്നും ശംസുൽ ഉലമ എന്ന് ഉരുവിട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അല്ലേ. എന്താ ഇൽമിന്റെ ഖജനാവ്, ഇൽമ് നിറക്കപ്പെട്ട ഭണ്ഡാരമായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ആ തേജസ്വിയാർന്ന മുഖം, അത് മതിയ മഹാന്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ ഒരു നോട്ടം. 10-40 ക്രിസ്ത്യൻ മിഷണറിമാർ പരിശുദ്ധ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കടന്നു വരാൻ, അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് കഴിയില്ല അല്ലേ. അത് അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ളവർക്കേ കഴിയുള്ളൂ. ഇന്നും ദൃക്സാക്ഷികളായ അന്ന് ഇസ്ലാമിലേക്ക് വന്ന ജോ ഇബ്രാഹിം മുണ്ടക്കനെ പോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുകയാണ്. തെളിവുകളാണ് അതൊക്കെ. 1996 ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി നിലയുറപ്പിച്ചത് മഹാനായ ശംസുൽ ഉലമയാണ്. കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ് അദ്ദേഹം. ഒരാളുടെയും ഉസ്താദുമാരെ എണ്ണുമ്പോൾ ശംസുൽ ഉലമനെ മാറ്റി വെച്ചുകൊണ്ട് ഉസ്താദുമാരെ പരമ്പര ഉണ്ടാക്കാൻ കഴിയില്ല. ആരെങ്കിലും അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണ്, നിർമ്മിക്കാൻ കഴിയില്ല. കാരണം എന്താ? അത്രയും കേരളത്തിലുള്ള അലിമീങ്ങളുടെ മുഴുവനും ഗുരു പരമ്പരയിലെ സ്ഥാനമിടി പിടിപ്പിടിക്കാൻ മാത്രം പ്രവിശാലമായ ശിഷ്യ സമ്പത്തിനുടമയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി കറാമത്തുകൾ നമുക്ക് ദൃശ്യമായിട്ടുണ്ട്, വിവരിക്കുന്നില്ല, സമയം അതിന് വെച്ചതല്ലാത്തത് കൊണ്ട് ഒരുപാട് പറയാണ്. കണ്ണിയ തുസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അനുസ്മരണ പ്രഭാഷണങ്ങൾ വരും ദിവസങ്ങളിൽ ദേരയിൽ മറ്റുമൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ദേരയിൽ റാഫി ഹോട്ടലിൽ വെച്ച് ശംസുൽ ഉലമയുടെയും കണ്ണിയ തുസ്താദിന്റെയും അനുസ്മരണ പ്രഭാഷണം നടക്കാറുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇൻഷാ അല്ലാഹ് ചെയ്യട്ടെ. കണ്ണിയ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദും ശംസുൽ റബിയുൽ ആഖിറിലാണ് അവർ നമ്മളോട് ഇവിടെ പറഞ്ഞത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഖിറ മുളിച്ചമാക്കി കൊടുക്കട്ടെ, അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അവരോട് കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ, അവരെ സ്നേഹിച്ചവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ, അവരെ വെറുപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരുടെ ചൊറിനെ തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഇൽമും പാണ്ഡിത്യവും അറിവും കേരളത്തിലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ കൂടുതൽ അറിയില്ലെങ്കിലും അത് വായിക്കുകയും അദ്ദേഹത്തെ പഠിക്കുകയും ചെയ്യണം, അതിന് തയ്യാറാകണം. അത് വളരെ നിർബന്ധവും അത്യാവശ്യവുമാണ്. മാത്രമല്ല ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. വളരെ അത്ഭുതം, അല്ലാഹു സുബ്ഹാനഹു വതആല ചില ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും അല്ലേ. എല്ലാ കാര്യത്തിനും അല്ലാഹു ചില തെളിവുകൾ വെക്കും. ആ തെളിവുകളെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് തള്ളിക്കളയാനും കഴിയില്ല. ചന്ദ്രനെ രണ്ട് പുണർപ്പാക്കിയതിനെ തള്ളിക്കളഞ്ഞു അല്ലെ, ഇത് സിഹ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകളുണ്ട്. അതോടുകൂടെ മുഅ്മിനായ ആളുകളില്ലേ? ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇൽ മിഅ്റാജ് യാത്ര നടത്തി തിരിച്ചു വന്നപ്പോൾ യുദ്ധം സംഭവിച്ച ആളുകളുണ്ട്, ഈമാൻ കൂടിയ ആളുകളുണ്ട്. അപ്പോ ഒരു സംഭവം, ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം ഉണ്ടാകുമ്പോൾ അതിൽ കുറെ ആളുകൾക്ക് ഈമാൻ കൂടും, കുറെ ആളുകൾ തള്ളിക്കളയും. തള്ളിക്കളയണ ആളുകൾ അവരുടെ നിഷേധത്തിലേക്ക് കൂപ്പുകുത്തും, അംഗീകരിക്കുന്ന ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. ഒരു സംഭവം നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പിതാമഹനായ മുഹമ്മദ് കോയ എന്നവർ, ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങളുടെ പിതാമഹനായ അലി ഹാമിദ് ബാലവി തങ്ങൾ ഈയിടെ ഒരാളിനോട് ചോദ്യം അയച്ചു. എന്തോ ഈ പ്രോഗ്രാമിലുള്ള ചോദ്യമാണ്, എന്ത്, സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒരേ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണെന്ന് ചോദിച്ചു. വരക്കൽ അല്ലേ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങൾ അധ്യക്ഷനായിരുന്ന വരക്കൽ ബാലവി തങ്ങളും രണ്ടുപേരും പ്രസിഡന്റും സെക്രട്ടറി അവിടെ കിടക്കുന്നത്. അതിന്റെ പിന്നെ വലിയൊരു സംഭവമുണ്ട്, അതാ ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങളുടെ പിതാമഹനായ അലി ഹാമിദ് ബാലവി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വരക്കൽ മക്കാമിൽ പോയ ആളുകളില്ലേ, വരക്കൽ മക്കാമിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കബറിന്റെ നേരെ അപ്പുറത്ത് ഒരു റൂമിലാണ് കുറച്ച് വലിയൊരു മക്ബറ കാണാം. അതാണ് ആര്? അലി ഹാമിദ് ബാലവി. അലി ഹാമിദ് ബാലവി തങ്ങളോട് കൂടെ മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും യമനിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പിൽ കയറി അവർ കോഴിക്കോട് പുതിയങ്ങാടിയിൽ താമസമാക്കി. ആ കുടുംബ പരമ്പരയിൽ ബഹുമാനപ്പെട്ട അലി ഹാമിദ് ബാലവി തങ്ങളുടെ കുടുംബ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങളുടെ ജനനം. ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ എന്ന പണ്ഡിതന്റെ കുടുംബ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജനനം. മനസ്സിലായോ? ഒരു നിർണായക ഘട്ടത്തിൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ദിശാബോധം നിർണയിച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാന്മാരാണ് ഇവർ രണ്ടുപേരും. ഹക്കേതാണെന്ന് ബാത്തിലാണ് ഏത് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർക്ക് വഴിയടയാളമായി, നാട്ടക്കുറിയായി ഇന്നും കണ്ണിയത്തെ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങൾ ആരാണ് താൻ നിർമ്മിച്ച അല്ലെങ്കിൽ താൻ കൊടുത്തുയർത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ഗോധയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ സമസ്ത ഏതാണ്, യഥാർത്ഥ ജനറൽ സെക്രട്ടറി ആരാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു അന്വേഷണ വിദ്യാർത്ഥിക്കൊരു ചൂണ്ടുപലകയായി, ഒരു വഴിയടയാളമായി താൻ നിർമ്മിച്ച താൻ കൊടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇവിടെ കിടക്കാൻ. അതാണ് ശംസുൽ ഉലമയുടെ മക്ബറ അവിടെ വരുന്നത്. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത് അംഗീകരിച്ചേ പറ്റൂ. മനസ്സിലായോ? ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങൾ പൊടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏത് എന്ന് അന്വേഷിക്കുന്ന ഒരാൾക്ക് ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മഹാനായ ശംസുൽ ഉലമ നേതൃത്വം നൽകിയ പ്രസ്ഥാനമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, ആത്മീയമായ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വലിയ ഒരു തെളിവ് തന്നെയാണ് അത്. ശംസുൽ ഉലമയുടെ വല്യാപ്പിയും കിടക്കുന്നത് അവിടെ തന്നെയാണ്, മുഹമ്മദ് കോയ എന്നവർ. പക്ഷെ അദ്ദേഹത്തിന്റെ കബർ ഏതാണെന്ന് അടയാളപ്പെടുത്താൻ കൃത്യമായി അറിയാത്തത് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ആള് കബർ അവിടെ തന്നെയാണുള്ളത്. മനസ്സിലായോ? അത് വലിയ ഒരു ചരിത്ര രേഖയാണ്, വലിയൊരു തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ രണ്ട് മഹാന്മാരെയും പിന്നിൽ അണിനിരക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ആ വഴിക്ക് സഞ്ചരിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ ചെയ്തു കൊടുത്ത റഹ്മത്ത്, ആ റഹ്മത്തും നിഅമത്തുമാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് അതിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയാൽ സമയം 9:30 നിർത്താൻ കഴിയില്ല. പിന്നെ അതിന്റെ ഇടയിൽ നിർത്തിയാൽ അടുത്ത ആഴ്ച രണ്ടാമത് ഞാൻ റിപ്പീറ്റ് അടിക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതിന്റെ ഇടയിലാണ് നിൽക്കുകയാണ്. എനിക്ക് 17-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് അടുത്ത ആഴ്ച പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. നാഫിയായ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഖിലക്കാർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മാനെ, ജീവിതത്തിൽ ഞങ്ങളിൽ നിന്ന് ഒന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ അബദ്ധങ്ങളും മഹ്ഫൂ ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, വിവരം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. നിന്റെ മഹവായ ഫളൽ കൊണ്ട്, മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും മഹിലുകാരെയും സ്വാലിഹീങ്ങളിലും മുത്തഫീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാ. ദോഷങ്ങളെ മുഴുവനും നീ പുറത്ത് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ദുനിയയും ഉഖ്രവയുമായ ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും നീ സലാമത്തും വിജയവും നൽകണേ അല്ലാ. ശാരീരികമായ രോഗങ്ങളെത്തൊട്ടും പരീക്ഷണങ്ങളെത്തൊട്ടും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെത്തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, വെള്ളപ്പാണ്ട് പോലെയുള്ള, കുഷ്ഠം പോലെയുള്ള, റഹ്മാനെ, ഞങ്ങൾ ഭയപ്പെടുന്ന, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന മുഴുവൻ മാരക രോഗങ്ങളെത്തൊട്ടും സലാമത്താക്കണേ അല്ലാ. അത്തരം രോഗങ്ങളുടെ വല്ല അസറും ഞങ്ങളിൽ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ നീ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട്, ഇവിടെ പെട്ട പറയപ്പെട്ട മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട്, നിന്റെ മഹവായ പൊതല് കൊണ്ട് തട്ടിക്കളയണേ അല്ലാ. റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരും പലരും വാഹനമോടിച്ച് മഴീശത്ത് തേടുന്നവരാണ്. റബ്ബേ, അവരെയും ഞങ്ങളെയും എല്ലാ അപകടങ്ങളെ തൊട്ടും നീ സലാമത്താക്കണേ അല്ലാ. അപകടത്തിൽപ്പെട്ടു അവർ എന്നൊരു വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ ഇട നൽകല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സാമ്പത്തികമായ ഞങ്ങളുടെ ബാധ്യതകളും കടങ്ങളും നീ തീർക്കണേ അല്ലാ. കടത്തോടുകൂടെ ഞങ്ങളെയോ അഖിലുകാരെയോ മരിപ്പിക്കല്ല അല്ലാ. റൂഹ് പിരിയുന്നതിന്റെ മുമ്പ് മുഴുവൻ ബാധ്യതകളും തീർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരണാനന്തരവും ഞങ്ങളുടെ അഖിലുകാർക്ക്, ഞങ്ങളുടെ വാരിദ്ധ്യങ്ങൾക്ക് ഞങ്ങളെ ബാധ്യതകളാക്കല്ല അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തും സിഹത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. അവര് ഞങ്ങളുടെ ശക്തിയാണ്, ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ ആശ്വാസമാണ്. റബ്ബേ, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വലുപ്പം ഞങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും അവരില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. ഞങ്ങളുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, അലിമീങ്ങളാക്കണേ അല്ലാ. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ. നിന്റെ യവൈദായി ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ. ആഖിറത്തിൽ ഞങ്ങൾക്കുള്ള ശുഭാർശകനാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ കൈപിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഓരോ ആളുകൾക്കും വിവിധങ്ങളായ മുറാദുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ അറിയുന്നവനാണ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഓരോ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്വകാര്യമായ നൊമ്പരങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളും. മറ്റാരേക്കാളും ഇറക്കി വെക്കാനും പറയാനും അർഹൻ നീ മാത്രമാണ്.
റബ്ബേ ഞങ്ങളുടെ വിഷമങ്ങളെ നീ പരിഹരിക്കണേ. അല്ലാ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മുമ്പരങ്ങൾക്ക് മുറിവുകൾക്ക് നീ പരിഹാരം നൽകണേ. അല്ലാ ഞങ്ങളുടെ അനാലായ ആവശ്യങ്ങളെ നീ പൂർത്തീകരിക്കണേ. അല്ലാ റഹ്മാനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണേ. അല്ലാ ജോലികളിൽ നീ വറക്കത്ത് ചെയ്യണേ. അല്ലാ കച്ചവടങ്ങളിൽ വറക്കത്ത് ചെയ്യണേ. അല്ലാ ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ. അല്ലാ ഉള്ള ഇൽമിനെ നീ നാഫിയാക്കണേ. അല്ലാ ഇൽമിനെ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ. അല്ലാ റഹ്മാനെ മരിക്കുന്നത് വരെ ഇൽമിനും ദീനിനും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ റബ്ബേ എല്ലാവിധ ഷർറിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണേ. അല്ലാ സാഹിരിങ്ങളുടെ സിഹറിനെ തൊട്ടും ആയിനീങ്ങളുടെ ആയിരിനെ തൊട്ടും വാലിമീങ്ങളുടെ ഉൽമിനെ തൊട്ടും മുത്തകബ്ബിരീങ്ങളുടെയും മുഫ്തിനീങ്ങളുടെയും മുഫ്സിദീങ്ങളുടെയും എല്ലാ ഷർറിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഞങ്ങളെയും അഹ്ലുകാരെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും ചേട്ടാനുജന്മാരെയും കാക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ പിശാചിന്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണേ. അല്ലാ പിശാചിന്റെ ദുർമന്ത്രങ്ങളിൽ അകപ്പെടുന്നതിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണേ. അല്ലാ ഞങ്ങളുടെ ആത്മാവിനെ നീ പരിശുദ്ധമാക്കണേ. അല്ലാ തസ്കിയത് ചെയ്യണേ. അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും ഇവിടെയുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽപ്പെട്ട് പല ആളുകളുടെയും ബിസിനസിന്റെയും കച്ചവടത്തിന്റെയും ജോലിയുടെയും കാര്യം വളരെ പ്രയാസത്തിലാണ്. അല്ലാ ഭൂമിനിയങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ. അല്ലാ റഹ്മാനെ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളും വിഷമങ്ങളും നീ തട്ടിമാറ്റണേ. അല്ലാ നാട്ടിലുള്ള ഒരുപാട് ദീനീ സ്ഥാപനങ്ങളുടെയും ദീനീ സംരംഭങ്ങളുടെയും ഇവിടെ തന്നെയും ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളും നൽകുന്ന ഒരുപാട് ഭൂമിനിയങ്ങളുണ്ട് റബ്ബേ. അവരെയൊന്നും നീ ക്ഷീണിപ്പിക്കല്ലേ. അല്ലാ അവർക്കൊക്ക് നീ ഇസ്സത്ത് നൽകണേ. അല്ലാ അവരുടെ സ്ഥാപനങ്ങളും കച്ചവടങ്ങളും സമ്പാദ്യങ്ങളും നീ വർധനവ് നൽകണേ. അല്ലാ ബറക്കത്ത് ചെയ്യണേ. അല്ലാ റഹ്മാനെ ഞങ്ങളിൽ പല ആളുകളും പല നിലക്കുള്ള രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, ശിഫയാക്കണേ. അല്ലാ സഹോദരിമാരിൽ പല ആളുകളും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരിലും പല ആളുകളും ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവരുണ്ട്. പലരുടെയും ഭാര്യമാരും സഹോദരിമാരും ഗർഭിണികളായിട്ടുള്ളവരുണ്ട്. റഹ്മാനായ റബ്ബേ സന്തോഷത്തോടുകൂടെയുള്ള റാഹത്തോടുകൂടെയുള്ള പ്രസവം നൽകണേ. അല്ലാ പ്രസവ സംബന്ധമായ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അല്ലാ പ്രസവ സംബന്ധമായ അപകടങ്ങളെ തൊട്ട് സലാമത്താക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ ജീവിക്കൽ ഖൈറാകുന്നിടത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ പരിപൂർണ മുസ്ലിമായി ജീവിച്ച് മരിക്കൽ ഖൈറാകുമ്പോൾ ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ രീതിയിൽ ഖൈറിന്റെ അഹ്ലുകാരുടെ ഇടയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ റഹ്മാനെ ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ. അല്ലാ ഖബറിനെ ഞങ്ങൾക്ക് വിശാലമാക്കണേ. അല്ലാ ഖബർ ജീവിതത്തിലുള്ള അഴുതാവിനെ തൊട്ടും ബുദ്ധിമുട്ടിനെ തൊട്ടും ഞങ്ങളെയും അഹ്ലുകാരെയും കാക്കണേ. അല്ലാ ഞങ്ങൾക്ക് നല്ല നിലയിൽ ജവാബിനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ റഹ്മാനായ റബ്ബേ ഖബർ ഞങ്ങൾക്ക് സ്വർഗമാക്കണേ. അല്ലാ വിശാലമാക്കണേ. അല്ലാ മുത്തനബിയെ കണ്ടുകൊണ്ട് ഇറങ്ങാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ നംക നൗമത്തിൽ അറൂസ് എന്ന് പറയപ്പെടുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ. അല്ലാ മഹ്ശറിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അർശിന്റെ നിഴൽ നൽകണേ. അല്ലാ ഹിസാബ് ലഘുവാക്കണേ. അല്ലാ റഹ്മാനെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ. അല്ലാ മീസാനിൽ ഹസനാത്തിന് മുന്തൂക്കമാക്കണേ. അല്ലാ റബ്ബേ കിതാബ് മുൻഭാഗത്ത് കൂടെ വലത് കയ്യിൽ നൽകണേ. അല്ലാ മുത്തനബിയോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ. അല്ലാ അവരുടെയൊക്കെ കബറുകളെ നീ സ്വർഗമാക്കണേ. അല്ലാ വിശാ